പറയൂ ജിസ്സേ, ജിസ്സിനെ കിട്ടിയിട്ടാണ് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിക്കാന്ന് വെച്ചിരിക്കുന്നത്. എന്താണ് ഈ കോംബോയുടെ ആ ഒരു രഹസ്യം? വിട്ടു കളയില്ല ആസിഫിന്? വിടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഞാൻ വിചാരിക്കില്ല. ജിസ് പറഞ്ഞു, ജിസിന്റെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും ഒടുവിൽ വന്നത് ഇന്നലെ വരെയാണ്. രണ്ടുപേരുടെയും അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് തിയേറ്റർ സംഭവമാണ്. അതെ അതെ അതെ. എനിക്ക് കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇങ്ങനെ പോലീസ് സ്റ്റോറി ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ഒരു സ്റ്റോറി കിട്ടുകയും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറിയാണ്. ആസിഫിനോട് ആദ്യമായിട്ട് പറഞ്ഞു, ആസിഫ് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ കൂടെ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണല്ലോ ബിജു ഏട്ടൻ്റെ ക്യാരക്ടർ. അപ്പം അത് ആര് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ എല്ലാവർക്കും താല്പര്യം ബിജു ഏട്ടനെയാണ്, ഒപ്പം എനിക്കും. കാരണം ഞാൻ ഒരു ബിജു ഏട്ടൻ്റെ ഭയങ്കര കടുത്ത ആരാധകൻ എന്നല്ല, എന്ന് ഭയങ്കര ഇഷ്ടമാണ് ബിജു ഏട്ടൻ്റെ ആക്ടിങ്. അതായത് ഭയങ്കര സിമ്പിളായിട്ടുള്ള, അറിയാലോ പ്രത്യേകിച്ച് വെള്ളിമോങ്ങി ഒക്കെ കണ്ട് നമ്മള് ഭയങ്കര ഓർഡിനറി ഒക്കെ കണ്ട് പഴയ ബിജു ഏട്ടനല്ല ഇപ്പോ. പുള്ളി ഇപ്പൊ വന്നിട്ട് വളരെ കാഷ്വൽ ആയിട്ട് ഡയലോഗ് പറഞ്ഞ അവഴിക്ക് അങ്ങ് പോകുന്നില്ല. എന്റെ അടുത്ത് ഇങ്ങനെ അല്ലാണ്ട് എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞ എടാ ഈ ക്യാരക്ടർ ഒരു മുരടൻ വേണമെന്നാണ്. സി ഐ ജയശങ്കർ ആയിട്ട് എനിക്ക് മുരടൻ വേണമെന്നാണ് പറഞ്ഞത് സത്യത്തിൽ. രണ്ടുപേരും അതെ, രണ്ടുപേരും ഏതാണ്ട് മുരട്ട സ്വഭാവമുള്ള രണ്ടുപേരാണല്ലോ. അങ്ങനത്തെ രണ്ടുപേരും ഒന്ന് ചേർന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഈ കഥ. ഓക്കെ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ബിജുവേട്ടൻ ഇത് കഥ കേട്ടിട്ട് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്ന ഒരു പരിപാടിയാണ്. കാരണം ഞാൻ നേരത്തെ പറയുമായിരുന്നു സൺഡേ ഹോളിഡേയുടെ കഥയിൽ അതേപോലെ ശ്രീനിയേട്ടൻ ഓക്കെ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞ എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് കൂടിയത്. കാരണം അത് അദ്ദേഹത്തെ പോലത്തെ ഒരു ലെജൻഡ് ഒന്നും കാണാത്ത ഒരു സിനിമയിൽ ഓക്കെ പറയത്തില്ല. എനിക്ക് അദ്ദേഹത്തെ അതിനുമ്പോൾ പരിചയമില്ല. അതുപോലത്തെ ഒരു ധൈര്യമായിരുന്നു ബിജുവേട്ടൻ ഓക്കെ പറഞ്ഞത്. ആസ് എ ഡയറക്ടർ താങ്കളാണല്ലോ ഡയലോഗ് എഴുതിയത്. അപ്പോ ഡെഫിനറ്റ്ലി പണ്ടത്തെ സിനിമയിലെ പോലെ കടുകട്ടി വാക്കുകളൊന്നും എഴുതി വെക്കേണ്ട ആവശ്യം വരില്ലല്ലോ. ഇല്ല, ഈ ഒരു യുഗത്തിൽ ഒരു പോലീസ് ചിത്രം എടുക്കുന്നതിന്റെ എല്ലാ പ്രിവിലേജും താങ്കൾ അനുഭവിച്ചിട്ടുണ്ടാവല്ലോ. ലൈറ്റ് ആയിട്ടുള്ള വാക്കുകൾ മതി, നമ്മൾ സംസാരിക്കുന്ന ഭാഷ മതിയല്ലോ. ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്ന ഇല്ലെന്നല്ല, ഞാൻ ഒരു 95% കണ്ടിരിക്കുന്ന പോലീസ് ഓഫീസർ സാധാരണ മനുഷ്യന്മാർ യൂണിഫോം ഇട്ടിട്ടുള്ളതാണ്. അല്ലാതെ എല്ലാവരും ഭയങ്കര മസിലും പെരുപ്പിച്ച് ഇങ്ങനെ നടക്കുന്ന അങ്ങനത്തെ പോലീസുകാർ ഞാൻ കണ്ടിട്ടില്ല. 5% കണ്ടിട്ടുണ്ടാവുമല്ലോ. അല്ലാതെ അടുത്ത ഇടവഴിക്കവരൊക്കെ ഇങ്ങനത്തെ ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ മനുഷ്യർ സാധാരണ സംസാരിക്കുന്ന ഭാഷ മതി ഈ നമ്മുടെ സിനിമയിൽ നിന്നല്ല, എല്ലാ സിനിമയിലും. പക്ഷേ അത് എഴുതാനും ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ പറഞ്ഞല്ലോ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും. അത് ഇന്നാള് ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ പണ്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട്, എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്നല്ലേ എന്ന് എഴുതാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ താളത്തിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ഒന്നും ഈസി അല്ല സിനിമയില്. പക്ഷെ ഇതില് പൊതുവെ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിൽ തലവൻ ആര് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? രണ്ടുപേര് ഹീറോ ആയിട്ടുള്ള ഒരു പടത്തിൽ ഒരിക്കലും നമ്മൾ ഒരാളായി അദ്ദേഹമാണ് തലവൻ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ചെയ്യത്തില്ലല്ലോ. തലവൻ എന്ന് പറയുന്നത് ഇപ്പോൾ പോലീസിലാണ് ഏറ്റവും കൂടുതൽ ഒരു എല്ലായിടത്തും ഹയറാർക്കി ഉണ്ട്. പോലീസിലെപ്പോഴും കോൺസ്റ്റബിളിൻ്റെ മുകളിൽ SI, SIയുടെ മുകളിൽ CI, CIയുടെ മുകളിൽ DSP, SP, അങ്ങനെ അങ്ങനെ പോവും മുകളിലേക്ക്. ഒരു ഒരാൾക്ക് പോലും സ്വന്തമായിട്ട് തീരുമാനം എടുത്തിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ആൾ പറഞ്ഞ അനുസരിച്ചേ പറ്റുള്ളൂ. അപ്പം ഇവരുടെ ഇടയിലുള്ള ചിലപ്പോൾ ഇഷ്ടക്കേടുകൾ സമ്മതിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോ ഈ റിയലിസ്റ്റിക് പോലീസ് പടങ്ങളൊക്കെ വരുന്നതിന്റെ പിന്നിൽ ഒരു പോലീസുകാരൻ സ്ക്രിപ്റ്റിൽ ഉണ്ടാവും എന്ന് തോന്നുന്നു. ഈവൻ ജോസഫ് എടുത്ത് നോക്കിയാലും ഒക്കെ ഇങ്ങോട്ടേക്ക് ഏത് പടം എടുത്ത് നോക്കിയാലും എല്ലാത്തിലും അപ്പോ ഇതിലും അങ്ങനെ തന്നെ ഉണ്ട്. അത് പെർപ്പസ്ഫുൾ പ്രൊവോക്കേഷൻ ആയിരുന്നു. അല്ല, ഇതില് ഈ പോലീസുകാർ ഞാൻ ആദ്യമായിട്ട് ഇവരെ പരിചയപ്പെടുന്നത് ആ സമയത്ത് ഒരാളാണ് പോലീസ് ഉള്ളത്, മറ്റേ ആൾ എനിക്ക് കുറെ മുമ്പ് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ഈ പോലീസുകാരുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെ എന്തെല്ലാം കേസുകൾ അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് നമുക്ക് റെഫറൻസുകൾ പറഞ്ഞു തരാനും അല്ലെ, അങ്ങനെ കുറേ എപ്പിസോഡ്സ് ഇവരുടെ കയ്യിലുണ്ട്. അതെല്ലാം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് അവരുടെ സ്റ്റോറി കമ്മിറ്റ് ചെയ്തത്. അത് നമുക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ഓക്കെ. പണ്ട് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ഈ കാക്കിക്കുള്ളിൽ ഒരു കലാകാരനുണ്ട്, ഇപ്പോഴാണ് ഇവരൊക്കെ കൂടെ പുറത്തേ ആടിയിരിക്കുന്നത്. അങ്ങനെ റിയൽ ലൈഫിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് പോലീസുകാരുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ കണ്ടത് ഈ തലശ്ശേരി, കണ്ണൂർ, പയ്യന്നൂർ അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പോലീസുകാരെ സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ടുള്ളത്. അത് ഈ പറയുന്ന പോലെയാണ്, നമുക്ക് യൂണിഫോമിൽ അല്ലാതെ ഇവരെ കാണുമ്പോൾ ഇതൊരു പോലീസുകാരനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നതായ ഒരു മാനർസും ഇവർക്ക് ഉണ്ടാവില്ല. നമ്മൾ സംസാരിച്ച് വരുമ്പോൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ പാക്കപ്പായി ഇവരെ, ഇപ്പം ഞാൻ ലിറ്ററലി ഞാൻ കക്ഷി അമ്മണിപ്പിള്ള എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പാക്കപ്പ് കഴിഞ്ഞ് ഞാൻ നടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ്
ഒരു DOSP ആണ് എന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ വെഹിക്കിൾ കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പൊ അത്രയും ശിവദാസൻ സാർ എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് ഓഫീസർ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ കുറ്റവും ശിക്ഷയുടെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള സിബി സാർ തുണ്ടി മുതലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പോലീസുകാരുണ്ട്. ഇപ്പൊ ഈവൻ ആസിഫൊക്കെ വന്നപ്പോ പറയുകയും ചെയ്തു, ജിസ് ആദ്യം വിളിച്ച് കഥ പറഞ്ഞപ്പോഴത്തേക്കും ഇത് അവന്റെ പോലത്തെ ഒരു ജിസ് ജോയ് പടമാണ്, ഒരു എന്താ പറയാ ഒരു നല്ല നന്മ വരെ പടമാണെന്നൊക്കെ വിചാരിച്ചു കുട്ടികള്. പക്ഷെ അങ്ങനെയല്ല, പെട്ടെന്നൊരു പോലീസും ചോരയൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അപ്പൊ അത് പേർപ്പസ്ഫുൾ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വാക്ക് പ്രയോഗിക്കുന്നു, കാരണം സുരേഷ് ഗോപിയുടെ ആ വരികളോട് ഭയങ്കര ഇഷ്ടമാണ്. പേർപ്പസ്ഫുൾ പ്രൊവോക്കേഷൻ ആണോ എന്താ നന്മ മരം എന്ന് പറയുന്ന ഒരു ടാഗ് കട്ട് ചെയ്ത് ഡെലിബറേറ്റ്ലി അല്ല മഞ്ജു, ഞാൻ പറഞ്ഞു എല്ലാം തേടി വന്നതാണ്. ബൈസൈക്കിൾ തീവ്സിന്റെ കഥ ഉൾപ്പെടെ സൺഡേ ഹോൾഡേയും വിജയ് സൂപ്പറും എല്ലാം തേടി വന്ന, അന്വേഷിച്ചു പോവാതെ തന്നെ തേടി വന്ന കഥകളാണ്. അതിൽ നമുക്ക് ഓക്കെ ഇത് ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്യായിരുന്നു. ഈ കഥയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെലിബറേറ്റ്ലി ഫീൽ ഗുഡ് മാറ്റാം അങ്ങനെയൊന്നും ഇല്ല. സ്റ്റിൽ എൻ്റെ ഇപ്പം ഞാൻ എഴുതി വീട്ടിലിരുന്ന് കുറിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഒരു ഫീൽ ഗുഡ് പാറ്റേണിൽ വരുന്ന സിനിമയാണ്. പക്ഷേ എപ്പോഴും കാലം മാറുന്നതിനനുസരിച്ചുള്ളൊരു മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായി, ഇപ്പോഴത്തെ ഒരു കാലത്തിന് ആസ്വാദനത്തിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ. ഏതാണ് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള പോലീസുകാരൻ അല്ലെങ്കിൽ പോലീസ് ഡയലോഗ്സ് എന്തൊക്കെയാണ് ജസ്റ്റിനും അങ്ങനെ പറയാൻ എന്തെങ്കിലും? പോലീസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നായകൻ പോലീസ് ആവാത്ത ഒരു സിനിമ എന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ പേര് കിരീടം എന്നാണ്. ആ നായകൻ പോലീസ് ഒന്നും അല്ല, പോലീസ് ആകാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അയാളുടെ ജീവിതം തകർന്നു പോകുന്നത് ഒരു കാറ് അയാളുടെ അച്ഛൻ മാറ്റിയിട്ട എപ്പിസോഡിലാണ്. MLA മോൻ എന്താ പ്രത്യേക നിയമമുണ്ട്, കാറെടുത്ത് മാറ്റണം എന്ന് പറയുന്നിടത്താണ് സേതുമാധവന്റെ ജീവിതം തകരുന്നത്. അത് ഒരു 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ സിനിമ കണ്ടത്. അപ്പോൾ പോലീസ് ഇങ്ങനെ പെരുമാറിയാൽ ഇങ്ങനെയാവും, ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെയാവും, നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ പാളും എന്ന് പറഞ്ഞ പോലീസിൽ ഒരു കാരണവശാലും ഒരു കേസിലും പെടരുത്, പെടാതെ നോക്കണം എന്നൊക്കെ പറയുന്ന അവർ ആ സിനിമയിലൂടെ പറഞ്ഞിട്ടുള്ളതല്ല അതൊന്നും. പക്ഷെ അതെല്ലാം നമുക്ക് കിട്ടി ആ സിനിമ കണ്ടപ്പോൾ. ജസ്റ്റിന്റെ ആദ്യത്തെ രണ്ട് പടങ്ങളിൽ ദീപക്കായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മൂന്ന് പടങ്ങളിൽ നമ്മൾ ബ്രേക്ക് കൊടുത്തു. അഗൈൻ ദീപക് ദേവ് ഇസ് ബാക്ക് വിത്ത് എ ബാങ്ക്. ദീപക് ദേവ് ഈ പറയുന്ന പോലെ ഞാൻ കണ്ടിട്ടുള്ള നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിൽ എനിക്ക് വളരെയധികം ഭയങ്കര കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിന് എല്ലാത്തരം പാട്ടുകളും ചെയ്യാൻ പറ്റും. ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് ഇപ്പോൾ വെസ്റ്റേൺ മാത്രം, കുറച്ചും കൂടെ അതിലായിരിക്കും ഹാൻഡ് ഉള്ളത്, ചില ഈ കർണാട്ടിക്കിലായിരിക്കും ഹാൻഡ് ഉള്ളത്. ദീപക് ദേവിന് ഇത് രണ്ടും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദീപക് ദേവിൻ്റെ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കരളേ കരളിൻ്റെ കരളേ എന്നുള്ള പാട്ട് ചെയ്തതും പുള്ളിയാണ്, പറയാതെ അറിയാതെ എന്നുള്ള അതേ സിനിമയിൽ. അപ്പോൾ ഈ പാത്രത്തിനനുസരിച്ച് വിളമ്പുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്, ആ ഒരു ബുദ്ധി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തപ്പോൾ ദീപക് ദേവ് തന്നെ വേണമെന്ന് തീരുമാനിക്കാനുള്ള കാരണം. അപ്പോൾ ആ ഇടയ്ക്കുള്ള മൂന്ന് പടങ്ങൾക്ക് എന്തുപറ്റി? അല്ല, അതിൻ്റെ ആ സമയത്ത് ഈ പറയുന്ന പോലെ വിജയ് സൂപ്പറും പൗർണമിയും ഓഫ് കോഴ്സ് വളരെ യാദൃശ്ചികമായി എൻ്റെ സെറ്റിലേക്ക്, എൻ്റെ പരസ്യത്തിൻ്റെ ഷൂട്ട് നടക്കുന്ന സെറ്റിലേക്ക് ഒരു പയ്യൻ ലാപ്ടോപ്പുമായിട്ട് വന്നിട്ട്, ചേട്ടാ കുറച്ച് ട്യൂൺ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് കേൾക്കാവോ. എനിക്ക് ഒരു പരിചയമുള്ളതല്ല, പക്ഷേ ഞാൻ ട്യൂൺ കേട്ടു. എന്നെ ബ്രേക്ക് ടൈമിന് എന്നെ രണ്ട് ട്യൂൺ കേൾപ്പിച്ചു, ഭയങ്കര രസമുള്ള മെലഡി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയുണ്ടോ, അപ്പോൾ ഇനിയുണ്ട്, വെറുതെ ചെയ്ത് വെച്ചിരിക്കുക. ഞാനിത് പറഞ്ഞു തന്നരുത് മഞ്ജു, ഒത്തിരി പേര് നമ്മളെയും, ഇപ്പം ഞാൻ വലിയ ഡയറക്ടറൊന്നുമല്ല എങ്കിലും നമ്മളെയും ഒത്തിരി പേര് പാട്ട് എഴുതാനും മ്യൂസിക് ചെയ്യാനൊക്കെ വേണ്ടി വിളിക്കുന്നുണ്ട്. അവർ നിങ്ങൾ സിറ്റുവേഷൻ എന്താ ഞങ്ങൾ ചെയ്തു തരാമെന്നാണ് പറയുന്നത്. വെറുതെ ഇരിക്കുന്ന സമയത്ത് കീബോർഡ് ഉണ്ടെങ്കിൽ വീട്ടിൽ ചെയ്യാവുന്ന സാധനമാണ് പാട്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്തുകൊണ്ടേ കേൾപ്പിക്കുകയും പൊട്ടൻഷ്യൽ എന്താ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് പ്രിൻസ് ജോർജ് എന്ന് പറഞ്ഞ ആളെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അയാൾ കൊണ്ടുവന്ന് കേൾപ്പിച്ചു വന്നപ്പോൾ ഞാൻ നോക്കിയത് എൻ്റെ അടുത്ത പടത്തിന് ഇവന് കൊടുത്താലോ, കാരണം ഇപ്പോൾ കേൾപ്പിച്ച മൂന്ന് ട്യൂൺ തന്നെ എനിക്ക് ഓക്കെയാണ്, അത് എൻ്റെ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ട്യൂണുകളല്ല. അപ്പോൾ ഒന്നും നടന്നില്ലെങ്കിലും ഈ ട്യൂൺ എടുക്കാമല്ലോ, എടുക്കേണ്ടി വന്നില്ല എങ്കിലും പറയാണ്, ആ ഒരു ധൈര്യം എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ പറയാടാ ഈ ട്യൂണുകൾ വളരെ നന്നായിട്ട്, അയാൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് അത് സാർ ഒരു 15 മിനിറ്റ് ഞാൻ എടുക്കുന്നു, ലാപ്ടോപ്പ് വെക്കുന്നു, ഇയർഫോൺ ചെവിയിൽ വെച്ച് ചേർന്നു, സ്വസ്ഥമായിട്ട് എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരാളെ ഞാൻ സപ്പോർട്ട് ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോൾ രണ്ടും കൽപ്പിച്ച് കൈയെടുത്തു, മനോഹരമായിട്ട് ചെയ്തു, അടുത്ത പടം അയാൾക്ക് കൊടുത്തു. അപ്പൊ അങ്ങനെ വന്നു ചേർന്നു. ദീപക് ദേവിന്റെ കാര്യം പറഞ്ഞു, ദീപക് ദേവ് മാത്രല്ല ആസിഫിനെ കൊണ്ട് പാടിപ്പിച്ചിട്ടുള്ളൂ അല്ലേ, അതിന്റെ അതിനോടുള്ളൊരു ഒരു എന്താ പറയാ ഒരു താങ്ക്സ് ഗിവിംഗ് ഉണ്ട് അല്ലേ. ആ പിന്നെ ഉറപ്പായിട്ടും അത്രയും റിസ്ക് എടുക്കാൻ വേറെ ഒരു മ്യൂസിക് ഡയറക്ടർ മുന്നോട്ട് വന്നിട്ടില്ല. അതായത് ഇവിടുന്ന് ഞങ്ങൾ ചെന്നൈയിൽ പോയി അല്ലേ, നമ്മള് ഫ്ലൈറ്റ് കയറി ചെന്നൈ പോയിട്ട് അവിടെയാണ് പാടിയത്. അല്ല പക്ഷെ അപ്പൊ ജെറി സാർ വന്നില്ലായിരുന്നു? ജെറി സാർ വന്ന് അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അത് ഇവിടെ കൊച്ചിയിൽ ലാൽ മീഡിയ സ്റ്റുഡിയോയിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ മുൻപിൽ
പാടി. അത് ജനസാരം പാടി കേൾപ്പിച്ചു തന്നു അല്ലേ? ജനസാരം അത് ഞങ്ങൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ജെറിയ മൽദേവ് സാറിന്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും ക്ലീഷേയുള്ള ഒരു പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വലിയ റിസ്ക് ആണ്. അടിപൊളിയാണ്. പക്ഷെ പുള്ളി ഒരുപാട് ബ്ലസ് ചെയ്തിട്ടാണ് പോയത്. ഒത്തിരി നേരം സ്റ്റുഡിയോയിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്.